എസ്പിയുടെ ലീഡ് കുറയുകയും ചെയ്യുന്നു. വിജയകുമാർ പഞ്ചാബിൽ നിന്ന് അമരീന്ദർ സിംഗിന് കഷ്ടകാലമാണെന്നതിലേക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ സ്വന്തം തട്ടകം പാട്യാല അർബൈനിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അജിത് പാൽ സിംഗ് കോഹ്ലി മുന്നിലാണ് എന്ന വാർത്ത വരുന്നു. എന്തായാലും കനത്ത തിരിച്ചടിയാണ്. പട്യാലയിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. പട്യാലയിലെ ക്യാപ്റ്റന് കാലിടറുന്നു എന്നതാണ് പട്യാലയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 228 ഉത്തർപ്രദേശിൽ ബിജെപിയുടെ ലീഡ് നില 228 ഉയർന്നു. സമാജ്വാദി പാർട്ടി 104 ലീഡ് ചെയ്യുകയാണ്. 228-104 എന്നതാണ് ഒരുപക്ഷെ പല എക്സിറ്റ് പോളുകളും പ്രവചിച്ച ആ കണക്കിലേക്ക് ബിജെപിയുടെ സീറ്റ് നില. ഉത്തർപ്രദേശിൽ ലീഡ് നില ഉയർന്നിട്ടുണ്ട്. 228 ഇപ്പോഴത്തെ ലീഡ്. ഉത്തരാഖണ്ഡാണ് 34-34, രണ്ടിൽ നിന്ന് ഒരിഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാതെ തുടരുകയാണ്. 16-15 ഗോവയിൽ കോൺഗ്രസ്, 16 ബിജെപി, 15 മറ്റുള്ളവർ എല്ലാം ചേർന്ന് 9 മണിപ്പൂരിൽ, 15-10 ഇതാണ് സൂചന. 228 സീറ്റുകളിലാണ് ഉത്തർപ്രദേശിൽ ബിജെപി ലീഡ് ചെയ്യുന്നത്. പഞ്ചാബിലേക്ക് പോയാൽ 59 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ലീഡ്. 30 കോൺഗ്രസിൻ്റെ ലീഡ് കുറഞ്ഞു. 30-40 വരെ വന്നിട്ട് കോൺഗ്രസ് 30 അവരുടെ ലീഡ് ചുരുങ്ങിയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി 59 കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ എത്താൻ പോകുന്നു എന്ന സൂചന വരുന്നുണ്ട്. അതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പട്യാലയിലെ രാജാവ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ തന്നെ തിരിച്ചടി. അദ്ദേഹം പിന്നിലാണ്. ബിജെപിയുമായി സഖ്യം ചേർന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കി മത്സരിച്ച ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഈ സായാഹ്നത്തിൽ വലിയ തിരിച്ചടി നേരിടുന്നു എന്ന സൂചനയാണ് പട്യാലയിൽ നിന്ന് വരുന്നത്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പട്യാലയിൽ പിന്നിലാണ്. പക്ഷേ അവിടെ ബിജെപി 7 ബിജെപി സഖ്യകക്ഷിയും ചേർന്ന് ലീഡ് ചെയ്യുന്നുണ്ട് എന്ന വിവരവും ഇപ്പോൾ വരുന്നുണ്ട്. 228 ഉത്തർപ്രദേശിൽ ബിജെപിയുടെ ഇപ്പോഴത്തെ ടാലി. 104 സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുന്നു. ഒരു കാലത്ത് ഉത്തർപ്രദേശിൽ ഭരിച്ച BSP 8 അവരുടെ ലീഡ് വളരെ പരിമിതമായിരിക്കുകയാണ്. മത്സരരംഗത്ത് അവരുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാണാൻ പോലും ഇല്ലാത്ത മട്ടിലേക്ക് BSP അവിടെ പിന്നാക്കം പോയിരിക്കുന്നു. കോൺഗ്രസും 4 പരിമിതപ്പെട്ടിരിക്കുകയാണ്. അവിടെ BJPയും SPയും എന്ന മട്ടിലേക്ക് രാഷ്ട്രീയ പോരാട്ടം കടുത്തതിൻ്റെ സൂചനയാണ് എല്ലായിടത്തും ഇപ്പോൾ വരുന്നത്. ഗോവയിൽ 16 കോൺഗ്രസും 15 BJPയും മറ്റുള്ളവർ 9 ലീഡ് ചെയ്യുകയാണ്. ആ മറ്റുള്ളവരിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയുണ്ട്, ഗോവ റിപ്പബ്ലിക്കൻ പാർട്ടിയുണ്ട്. അവരെല്ലാം ചേർന്ന് 9 ലീഡ് ചെയ്യുന്നു. ആ 9 പേരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഗോവ ഭരിക്കുക എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോഴും SKN മണിപ്പൂരിൽ 15-10 എന്ന നിലയിൽ. 5 തെരഞ്ഞെടുപ്പ് നടന്നു. സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് 5 നടന്നത്. ഈ കക്ഷിനില ഇങ്ങനെയാണ്. ഉത്തർപ്രദേശിൽ 228 മണ്ഡലങ്ങളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. സമാജ്വാദി പാർട്ടി 104. 228-104 ഉത്തർപ്രദേശിലെ കക്ഷി നില ഇങ്ങനെയാണ്. പഞ്ചാബിലേക്ക് വന്നാൽ 52 സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ലീഡ് മാത്രമാണ്. 38 സ്ഥലങ്ങളിൽ കോൺഗ്രസ് 2 സ്ഥാനത്ത് കോൺഗ്രസ് ആണ്. BJP അവിടെ പഞ്ചാബിൽ 7 മണ്ഡലങ്ങളിൽ മാത്രം ലീഡ് ചെയ്യുന്നു. ഉത്തരാഖണ്ഡിലേക്ക് പോയാൽ 34-34 BJPക്ക് 34, കോൺഗ്രസിന് 34. അവിടെ ഒപ്പത്തിനൊപ്പം. ഉത്തരാഖണ്ഡിൽ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞിരുന്നത് നേരിയ ഭൂരിപക്ഷം BJPക്ക് ലഭിക്കുമെന്നായിരുന്നു. എന്നാൽ ഫലസൂചനകൾ ലീഡ് നില നമ്മൾ പറയുമ്പോൾ 34 മണ്ഡലങ്ങളിൽ മാത്രം കോൺഗ്രസ്, 34 BJPയും ഒപ്പത്തിനൊപ്പം. ഗോവയിലേക്ക് പോയാൽ 16 സ്ഥലങ്ങളിൽ കോൺഗ്രസും 15 സ്ഥലങ്ങളിൽ BJPയും. 16-15 കോൺഗ്രസ്, 15 BJP. മണിപ്പൂരിലേക്ക് പോയാൽ 15 സ്ഥലങ്ങളിൽ BJPയും 10 മണ്ഡലങ്ങളിൽ കോൺഗ്രസും. 15-10 BJP, 10 കോൺഗ്രസ്. അപ്പോൾ നോക്കുമ്പോൾ മണിപ്പൂർ, ഗോവ, ഈ മണിപ്പൂരിൽ BJP, ഉത്തർപ്രദേശിൽ BJP, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി, അതെ, ഉത്തരാഖണ്ഡിൽ ഒപ്പത്തിനൊപ്പം, ഗോവയിലും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം. 16 കോൺഗ്രസും 15 BJPയും എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ അല്പസമയത്തിനകം പഞ്ചാബിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. 52 അവരുടെ ലീഡ് നില കുറഞ്ഞിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയുടെ. കോൺഗ്രസ് 38 തുടരുകയാണ്. മറ്റുള്ളവർ എല്ലാം ചേർന്ന് ഏതാണ്ട് 20 അവിടെ ലീഡ് ചെയ്യുന്നുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഉത്തരാഖണ്ഡാണ് ഒരിഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ 34-34 എന്ന നിലയിൽ തുടരുന്നത്. ഒരു പക്ഷേ രാഷ്ട്രീയ സൂചനകൾ അല്പസമയം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. മണിപ്പൂരിൽ BJPയുടെ വലിയ കുതിപ്പ് കാണുന്നുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട വിജയകുമാർ, മറ്റൊരു വാർത്ത വരുന്നു. പഞ്ചാബിൽ സിദ്ധു 3 സ്ഥാനത്തേക്ക്, അതായത് അവിടുത്തെ PCC പ്രസിഡന്റ് സ്ഥാനം കൈക്കലാക്കി എന്ന് വേണമെങ്കിൽ പറയാവുന്ന സമ്മർദ്ദ തന്ത്രത്തിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമ്മർദ്ദ പ്രതിഭയായി മാറിയ സിദ്ധു അവിടെ 3 സ്ഥാനത്തേക്ക്. അമൃത്സർ ഈസ്റ്റ് എന്ന മണ്ഡലം, അമൃത്സർ ഈസ്റ്റ്.
അവിടെ മത്സരിച്ച സിദ്ധു ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പഞ്ചാബിൽ നിന്ന് വരുന്നു. ഉത്തർപ്രദേശിൽ 232 സീറ്റിലേക്ക് ബി ജെ പിയുടെ സീറ്റ് നില അല്ലെങ്കിൽ അവരുടെ ടാലി ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് 4 ഇടത്തും ആം ആദ്മി പാർട്ടി അവിടെ അക്കൗണ്ട് തുറന്നിട്ടില്ല. സമാജ്വാദി പാർട്ടി 106 ഇടത്ത് ലീഡ് ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മണിപ്പൂരിൽ ബി ജെ പിയുടെ ലീഡ് നില 24ലേക്ക് ഉയർന്നിട്ടുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിലേക്ക് ബി ജെ പി അടുക്കുകയാണ്. 60 സീറ്റിൽ 24ഇടത്ത് ബി ജെ പി അവിടെ ലീഡ് ചെയ്യുന്നുണ്ട് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഗോവയിൽ ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും 30നൊപ്പമാണ്. 15-15-10 എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഈ 10 എന്നത് വിധി നിർണായകമാണ് അവിടെ 30നൊപ്പം. ഈ 30നൊപ്പം എന്നത് ഉത്തരാഖണ്ഡും ബി ജെ അവിടെ റിസോർട്ടുകൾ പൊളിക്കും. ഉത്തരാഖണ്ഡിലും റിസോർട്ട് വേണ്ടി വരും. വിജയകുമാർ, നമുക്കൊപ്പം കെ ആർ ഗോപികൃഷ്ണൻ കൂടി ചേരുന്നു. 5 സംസ്ഥാനങ്ങളിലെ വിധിയെഴുത്ത് പുരോഗമിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുവാനും നിങ്ങളുടെ മുന്നിൽ ഏറ്റവും അവസാനത്തെ ചിത്രം ആദ്യം അവതരിപ്പിക്കാനും കെ ആർ ഗോപികൃഷ്ണൻ കേവല ഭൂരിപക്ഷം കടന്നു. പിന്നെ ഭരണം ഏതാണ്ട് ഉറപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് നീങ്ങുന്നു. ലീഡ് നില മാത്രം നോക്കുമ്പോൾ ഒരു കാര്യമാണ്, സമാജ്വാദി പാർട്ടി അവിടെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. 124 സീറ്റിലേക്ക് അവരുടെ ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ വലിയ തിരിച്ചടിയിൽ നിന്ന് അവർ വലിയ തോതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതിരിക്കാൻ കഴിയും. ലീഡ് നിലയിൽ സമാജ്വാദി പാർട്ടി ശക്തമായ പോരാട്ടം ഇത്തവണ ഉത്തർപ്രദേശിൽ കാഴ്ചവെച്ച പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. അതിന്റെ പ്രതിഫലനം